ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് മിൽക്ക് കേക്ക് റെഡിയാക്കിയാലോ? അപ്പോൾ നമ്മൾ ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്ക് റെഡിയാക്കിയ പോലെ ഇപ്രാവശ്യം ചോക്ലേറ്റ് മിൽക്ക് കേക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം. ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇതിലേക്ക് ഒരു കപ്പ് പാൽ തിളപ്പിച്ച് റൂം ടെമ്പറേച്ചറിലാക്കിയ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കാതെയാണ് നമ്മൾ ഈ ചോക്ലേറ്റ് മിൽക്ക് കേക്ക് റെഡിയാക്കുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/3 കപ്പ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ അരിച്ച് ചേർത്തതിന് ശേഷം സ്പാറ്റിൽ വെച്ച് പതിയെ വേണം ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. ഇപ്പോൾ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തിളപ്പിച്ച് റൂം ടെമ്പറേച്ചറിലാക്കിയ പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചൊറുക്ക കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ടിന്ന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് നേരെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ മറ്റോ വെച്ച് ഇതേപോലെ ഒന്ന് വരഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു മീഡിയം ഫ്ലെയിമിൽ. പഴയൊരു ചീനച്ചട്ടിയാണ് ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് നമുക്ക് വെച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കേക്ക് ടിന്ന് ഇതിൻ്റെ മീതെ ഒന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 45-50 മിനിറ്റിൽ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഇവിടെ റെഡിയായി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. കറക്റ്റ് 45 മിനിറ്റിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ടൂത്ത് പിക്ക് വെച്ച് ഇതേപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് മിക്സ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് പാൽ ഞാനൊരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ കോഫി പൗഡർ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ വേണം ചേർക്കാനായിട്ട്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമിലേക്ക് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ കട്ടകളൊക്കെ ഉള്ളത് ചൂടായി വരുമ്പോഴേക്കും മെൽറ്റായി വന്നോളും. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇതായിപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പർ കൂടി നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫോർക്ക് വെച്ച് ഇതേപോലെ ഫുള്ളായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് മിക്സ് ചേർക്കുമ്പോൾ ഫുള്ളായിട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്ക് നല്ലപോലെ സോക്കാവുന്ന രീതിയിൽ നമുക്ക് ഈ ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് സോക്കാവുന്ന രീതിയിൽ നമ്മൾ ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം. ഒന്ന് ബീറ്റ് ചെയ്ത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം. ഇതാ ഇപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ വിപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് കമത്തിയാൽ പോരാത്ത രീതിയിൽ വേണം വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മീതയിലേക്ക് നമ്മുടെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്പാറ്റിൽ വെച്ച് മുകളിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇതിന്റെ മീതെ കുറച്ച് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു പ്ലേറ്റിലേക്ക്, സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇതിന്റെ ചുറ്റിനുമായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചോക്ലേറ്റ് മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് കഴിക്കുമ്പോൾ ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റ് മിൽക്ക് മിക്സും കൂടി ചേർത്ത് വേണം കഴിക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.